അതേപോലെ പാസ്റ്ററെ, നമ്മള് ഒരു ഒരു അത്ഭുതമായിട്ട് ഇവര് പറയുന്നത് ഈ 10,500 വർഷം പഴക്കമുള്ള പുസ്തകം അതുപോലെ തന്നെ നിൽക്കുന്നു, അതൊരു മഹാത്ഭുതമല്ലേ പാസ്റ്റർ? അതിനെ എങ്ങനെയാ കാണുന്നത്? അത് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണെന്നാണ് അവര് മുന്നോട്ട് വെച്ച് നമ്മളോട് പറയുന്നത്. അതിന് അത് എത്രത്തോളം സത്യമുണ്ടത്? ലോകത്തൊരു പുസ്തകത്തിന്റെ മൂലകൃതി നിലനിൽക്കുന്നില്ലെന്ന് ആദ്യം പഠിക്കുക. ഒരു കിതാബിന്റെ മൂലകൃതി നിലനിൽക്കുന്നില്ല, അത് നമ്മൾ ശഠിക്കാനും പറ്റില്ല. കാരണം അന്നത്തെ എഴുത്ത് രീതികളൊക്കെ അങ്ങനെ ഇന്നത്തെ പോലെ പ്രിസേർവ് ചെയ്യാൻ പറ്റിയ സംവിധാനമൊന്നുമില്ല. ഒന്നാമത് അങ്ങനെ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹുവിന് പറയാനുള്ള ഒരു യോഗ്യതയില്ല. അള്ളാഹുവിനെ അങ്ങനെ സംരക്ഷിക്കാൻ ഒരു കഴിവില്ല. കഴിവുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു തന്നെ രണ്ട് കിതാബ് ആദ്യ കൊടുത്തിരുന്നു, തോറയും ഈഞ്ചിലും എന്നാ പറയുന്നത്. ഈ തോറയും ഈഞ്ചിലും മനുഷ്യൻ വികൃതമാക്കിയെന്നാണ് അള്ളാഹുവിന്റെ ആളുകളുടെ അവകാശവാദം. അങ്ങനെ ആദ്യം കൊടുത്ത ഒരു കൃതി സംരക്ഷിക്കാൻ പോലും അള്ളാഹുവിന് ശേഷിയില്ലെങ്കിൽ അന്ത്യകൃതി എങ്ങനെ സൂക്ഷിക്കും? അത് തന്നെ ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇതിൽ മാറ്റങ്ങളില്ല, യാതൊരു തിരുത്തലുകളുമില്ല എന്നുള്ളതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കത്തിച്ച് കളയുന്നുണ്ട്. ഖുറാന്റെ അറിയപ്പെടാത്ത ഏടുകൾ എന്ന് പറഞ്ഞ് പന്താവൂരിന്റെ പുസ്തകം എൻ്റെ പക്കലുണ്ട്. അതിൽ പല ഭാഗങ്ങൾ നഷ്ടമായി പോയ കഥകൾ വിശദീകരിക്കുന്നുണ്ട്, കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഡിസോർഡർ ആയി പോയ കാര്യങ്ങളുണ്ട്. ഇത് തന്നെ ഓർമ്മയിൽ നിന്ന് കേട്ടെഴുതി എന്നൊക്കെയുള്ള കഥകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത്രയും വലിയൊരു കിതാബ് ഓർമ്മയിൽ നിന്ന് ശേഖരിച്ചെഴുതി അത് കൃത്യമായിരുന്നു എന്നൊക്കെയുള്ള ഒരു പാഠം. അതിൽ പോലും ഒരു വിമർശകൻ ഇടപെടാതെ പോയതിന്റെ അപാകത അതിലുണ്ടെന്ന് മാത്രമല്ല, ഇനി ഇത് ദൈവികമാണ് എന്ന് കരുതിയാൽ അശാസ്ത്രീയമായ എത്രയെത്ര കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, പരസ്പര വിരുദ്ധമായ എത്രയെത്ര കാര്യങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലി ഉള്ള തെറ്റുകളുടെ വലിയൊരു പ്രളയം തന്നെ ഞാൻ അവതരിപ്പിച്ച് കൽപ്പിക്കാം. അതിനകത്ത് ജീവശാസ്ത്രപരമായ ഒത്തിരി തെറ്റുകളുണ്ട്. ഇതൊരു നല്ല കവിത എന്നതിനപ്പുറത്ത്, ഖുറാൻ കവിതയാണെന്ന് അവരാരും സമ്മതിക്കില്ല, കേൾക്കാൻ കൊള്ളാവുന്ന വളരെ മനോഹരമായ, വളരെ ചാരുതയും ഭംഗിയുമുള്ള ഒരു കവിത എന്നതിനപ്പുറത്ത് ഖുറാനിൽ എന്തെങ്കിലും ഒരു ഉള്ളടക്കമുണ്ടെന്ന് ഇവർക്ക് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു അധ്യായം, നമ്മൾ വെറുതെ എന്ന് പൊട്ടിച്ചിട്ടൊരു അധ്യായം എടുക്കുക, വാലും തലയും ഇല്ലാതെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, ഒന്നും മനുഷ്യന് മനസ്സിലാകാത്ത വിധത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ തുടക്കം പോലും അന്യ സമൂഹത്തെ വിമർശിച്ചുകൊണ്ടാണ്. അതായത് വഴിതെറ്റിയവരുടെ മാർഗത്തിലല്ല, ആരാണ് വഴിതെറ്റിയവർ? ഹിന്ദുക്കളും സോറി യഹൂദന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും വഴിതെറ്റിപ്പോയി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ തുടക്കം പോലും അന്യമതത്തിന്റെ വിദ്വേഷം. അപ്പോ ഈ സൂറത്ത് ഫാത്തിഹ തന്നെ എടുത്താൽ അതിൽ തന്നെ ഉണ്ട് വിമർശന വിധേയമായ ഒത്തിരി കാര്യങ്ങൾ. ഇനി ഇന്റേണലി എടുത്ത് അതിനകത്ത് പറയാൻ പാകത്തിന് ഒത്തിരി കാര്യമുണ്ട്. ഇതിലെല്ലാം കൂടെ പറയേണ്ടത് മുഹമ്മദിന് എന്തൊക്കെ വേണം, അദ്ദേഹത്തിന് എന്തൊക്കെ താല്പര്യമുണ്ട്, ആ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു കിതാബ് എന്നതിനപ്പുറത്ത് അതിനൊന്നും ഒരു ദൈവികത കാണാൻ പറ്റില്ല. ഒരു ദൈവത്തെക്കുറിച്ചും ഒരു പ്രവാചകനെ കുറിച്ചുമുള്ള മനുഷ്യന്റെ സാധാരണ സങ്കല്പമുണ്ട്, അങ്ങനെയുണ്ട്. ഇത് ഒരു ഒറ്റ ഉദാഹരണം. ഈ പുക വലിക്കുന്ന ഒരു തെറ്റായിട്ട് പൊതുസമൂഹം ഇന്റൻസിറ്റി ചെയ്ത രീതി അനുസരിച്ച് ഒരു തെറ്റൊന്നുമല്ല. അത് പുക വലിക്കുന്നത് ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടില്ല, എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ അനിൽ കൊടുത്തോട്ടം പുക വലിക്കുന്നത് നിങ്ങളിൽ ഒരാൾ കണ്ടു, സുപ്രഭാത് കണ്ടാൽ എനിക്ക് എന്ത് വിലയാണ് നിങ്ങൾ തരുന്നത്, ഇനിയും പുക വലിക്കുന്നവനാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മീയ കാര്യം പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട സാധാരണ സ്റ്റാറ്റസ് നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട് ആരും പറയാതെ. ഞാൻ അതിനോട് നീതി പുലർത്തിയില്ല എങ്കിൽ എൻ്റെ ഈ ആത്മീയ പരിവേഷത്തിൻ്റെ എന്തർത്ഥം? അങ്ങനെയെങ്കിൽ ഒരു പ്രവാചകൻ എന്തായിരിക്കണം എന്ന് ആരും പറയാതെ എൻ്റെ നിങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രവാചകൻ ബ്രഹ്മചാരിയൊന്നും ആകണമെന്നില്ല, അയാൾക്ക് കല്യാണമൊക്കെ കഴിക്കാം. കല്യാണം കഴിച്ച ഒരു പ്രവാചകന്മാരായിട്ടുണ്ട്, മഹർഷിമാർ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ട്, അപ്പോൾ മക്കളുള്ളവരുണ്ട്, അതൊന്നും ഒരു തെറ്റായ കാര്യമല്ല. പക്ഷേ ബഹുഭാര്യത്വവും ഞാൻ എതിർക്കുന്നില്ല, പക്ഷെങ്കിൽ ഈ രൂപത്തിൽ അധമമായൊരു ലൈംഗിക ആസക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുന്നു, അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്തരം പ്രവൃത്തികൾ പ്രായഭേദമന്യേ ലൈംഗിക പരീക്ഷണം നടത്തുന്നു. ഇങ്ങനൊരു മനുഷ്യനെ കണ്ടിട്ട് പ്രകീർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയ കിതാബിൽ തെറ്റുപറ്റൂല എന്ന് പറയും. ഇനി അത് ദൈവികമല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് പറയാം, ആരാണ് ഖുറാൻ ദൈവവചനമാണെന്ന് പറയുന്നത്? അത് മുഹമ്മദാണ്. ഈ മുഹമ്മദ് പ്രവാചകനാണെന്ന് ആരാണ് പറയുന്നത്? ഖുറാനാണ്. ഇതിൽ പരം എന്ത് തെളിവ്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആരെഴുതി ഖുറാൻ? മുഹമ്മദ്. മുഹമ്മദിനെ പ്രവാചകനാക്കിയത് ആരാണ്? ഖുറാൻ. ഖുറാൻ ദൈവവചനമാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ്. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? അത് ഖുറാൻ. ഖുറാൻ ദൈവവചനമാണെന്ന് ആര് പറയുന്നു? മുഹമ്മദ്. ഈ പാരസ്പര്യമല്ലാത്ത എന്ത് തെളിവ്? ഒരംശം തെളിവ്, ഒരു സാക്ഷിയുടെയെങ്കിലും തെളിവ്? മുഹമ്മദ് മലക്കിനെ കണ്ടതിന്, ഈ പ്രവചനം കിട്ടിയതിന് ഒരു തെളിവ് ആർക്കെങ്കിലും മുസ്ലിം സഹോദരന്മാർക്ക് പറയാമെങ്കിൽ അത് പറയാം. അപ്പൊ നമുക്ക് ആ വിധത്തിൽ പ്രതികരിക്കാം. പാസ്റ്റർ, ഇത് അന്നത്തെ കാലഘട്ടത്തില് വളരെ അധമമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തിയ ദൈവത്തിന്റെ വചനമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവരൊത്തിരി മുന്നോട്ട് വന്നു, ധാർമ്മികപരമായി അവർ ഉയർന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് വെക്കുന്ന, മുന്നോട്ട് വെക്കുന്ന വാദത്തെ പാസ്റ്റർ എങ്ങനെയാ കാണുന്നത്?
ടീമിനോളം ക്യാപ്റ്റനോളമേ ടീം വളരൂ, ക്യാപ്റ്റനോളമേ ടീം വളരൂ, ഒരു സ്ഥാപനത്തിന്റെ മേധാവിയോളമേ ആ സ്ഥാപനം വളരൂ, അദ്ദേഹത്തിന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ജീവിതത്തിന് അനുസൃതമായിട്ട് അത് വളരൂ. നമുക്ക് റോൾ മോഡലുകൾ ഉണ്ട് ജീവിതത്തിൽ, ആ റോൾ മോഡലിനെ അനുസരിച്ച് നമ്മൾ വളരൂ, അതാണ് നമ്മുടെ ഉദ്യമം. എന്ത് ധാർമ്മിക പരിഷ്കരണമാണ് മുഹമ്മദ് കൊടുത്തത്? ഇതിന് പറയുന്നില്ല, കഥകളെല്ലാം കെട്ടുകഥയാണ്. അന്ന് സ്ത്രീകൾ പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ കുഴിച്ചു മൂടുന്ന ഒരു പതിവുണ്ട്. അതോ മുഹമ്മദ് പെൺകുട്ടികൾക്ക് അവകാശം കൂട്ടിക്കൊടുത്തുന്നൊക്കെയാ പറയുന്നത്, കെട്ടുകഥയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ടല്ലോ, ലോകത്തിലെ ഉത്തരവെടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നും നമുക്ക് തെറ്റായി ഇത്തരം കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഹോമം നടത്തുന്ന ആളുകളില്ലേ, മനുഷ്യനെ കൊല്ലുന്ന, അതൊക്കെ ഉണ്ട്. ഒറ്റപ്പെട്ടതാണ്, പക്ഷേ അങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെയാണ് എടുത്തു പറയുന്നത്. എന്നാൽ ഈ സ്ത്രീകളെ അങ്ങോട്ട് ജനിച്ചാൽ ഉടനെ കൊല്ലുകയാണെങ്കിൽ ഇത്രയും സ്ത്രീകൾ അങ്ങനെ ഖുറാനി വന്നത് അല്ലെ, ഇസ്ലാമിന്റെ ആ ചരിത്രത്തിൽ വന്നത്, ഇത്രയും ബഹുവാരിത്വത്തിന് ഇത്രയും ആളുകൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ആമിന ബീവിക്ക് അന്നും ജീവിച്ചിരുന്നില്ലേ, ഖദീജ ജീവിച്ചിരുന്നില്ലേ, അല്ലെങ്കിൽ അവരുടെ മക്കൾ ജീവിച്ചിരുന്നില്ലേ? മുഹമ്മദിന് തന്നെ പെമ്മക്കൾ എത്ര ഉണ്ടായിരുന്നു? അവരെല്ലാം എന്ത്, ഉമ്മു കുൽസൂമ ഒരു മകളല്ലായിരുന്നോ? ഖദീജയ്ക്ക് ആൺമക്കൾ ഉണ്ടായിരുന്നല്ലോ. മുഹമ്മദിന് ആദി കാസിം എന്ന് പറഞ്ഞ ആൺമകനില്ലേ? പെൺമക്കളും വേറെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഫാത്തിമ ജീവിച്ചിരുന്നില്ലേ? അപ്പോ മുഹമ്മദിന് മുമ്പും ഈ ഇഷ്ടം പോലെ സ്ത്രീകളില്ലേ? അപൂർവമായിട്ട് എവിടെങ്കിലും ഒക്കെ സ്ത്രീകൾ കുട്ടികൾ ജനിച്ചാൽ കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം, പക്ഷെ അതൊരു കോമൺ ഫാക്ടർ അല്ല. തന്നെ ഈ ജാഹിലിയ കാലഘട്ടമെന്ന് ഇസ്ലാം പറയുന്ന ഒരു വലിയ തെറ്റാണ്. അന്നത്തെ മനുഷ്യന് ഇന്ന് പിന്നീട് വന്ന ഇസ്ലാം മതത്തെക്കാൾ വിവരവും വിവേകവും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ കവിതകൾ നോക്കിയാൽ മതി. കാരണം ഈ മെക്കയിൽ ആളുകൾ ഒത്തുകൂടിയിട്ട് കവിതാലാപനത്തിന് സ്ഥലം ഉണ്ടായിരുന്നു. അവർ മെക്കയിൽ വന്നിട്ട് ഈ കവിതകൾ പാടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പൊതു സദസ്സായിരുന്നു. അങ്ങനെ നമ്മുടെ ഇംഗ്ലണ്ടിലൊക്കെ ഇന്നും പ്രീചേഴ്സ് കോർണർ ഇല്ലേ, എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള പൊതുസ്ഥലമായിരുന്നു. ക്ലബുകളിലൊക്കെ കൂടിയിരുന്ന് നമ്മൾ പൊതുകാര്യങ്ങളും കവിതകളൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ അന്നത്തെ കാലത്ത് കവിതകൾ ഇങ്ങനെ എഴുതി വായിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ കവികൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമായിരുന്നു. കവികളെ ദൈവ പരിവേഷമുള്ളവരായിട്ടായിരുന്നു അവിടുത്തെ ആളുകൾ കണ്ടത്. എത്രയോ മാന്യമായി ജീവിച്ചു പോകുന്ന ആളുകളാണ് അവർ, ബഹുദൈവ വിശ്വാസികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ബഹുദൈവ വിശ്വാസമുള്ളവരുണ്ട്, വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്തുന്ന ആളുകളുണ്ട്, പക്ഷെ അവർ ഗോത്രവംശീയരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അതിന്റെ ചാവല്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ ഹജ്ജ് കാലം എന്നൊക്കെ പറഞ്ഞൊരു മാന്യതയുടെ കാലമായിരുന്നു, ഹറം ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ആ കാലഘട്ടം അവിടെ. എന്നാ അത്രയും നാളത്തേക്ക് കൊള്ളയും കൊലയും എല്ലാം നിർത്തിവെച്ച് മാസങ്ങളോളം അവർ മാന്യന്മാരായിട്ട് ജീവിക്കുന്ന സമയമാണ് ശരിക്കും ഈ ഹജ്ജ്. അവിടുന്ന് പകർത്തിയതാണ് ഈ പിന്നീട് വന്ന ഈ ഹജ്ജ് പരിപാടിയൊക്കെ പിന്നെ തിരുത്തി ഉണ്ടാക്കിയതാണ്, അത് കോപ്പി അടിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും വന്നു തരാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഇന്ന് ഈ ഹജ്ജ് നടക്കുന്ന വഴിയിലൂടെ മക്കയിലൂടെ അന്യമതസ്ഥർക്ക് പ്രവേശനം ഇല്ല. പണ്ട് അങ്ങനെയല്ല, ആർക്കും അവിടെ ചെല്ലാമായിരുന്നു. അതേ വിധത്തിലൊക്കെ മാന്യമായി ജീവിച്ച ഒരു സമൂഹത്തെ ധാർമ്മികമായിട്ട് വളർത്തി എന്നത് വളരെ തെറ്റാണ്. എന്ത് ധാർമ്മികത? ധാർമ്മികത എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് ലൈംഗിക ജീവിതത്തിൽ പാലിച്ച അച്ചടക്കമാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു ഭാര്യ ഒരു ഭർത്താവ്, ഇന്ന് കാണുന്ന ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഉണ്ട്. ഈ മൊറാലിറ്റിയുടെ എത്ര അകലെയാണ് ഇസ്ലാം നിൽക്കുന്നത്? ഏക ഭാര്യ ഭർതൃവ്രതം അത് ഇസ്ലാമിലുണ്ടോ? ആകട്ടെ, ബഹുഭാര്യത്വം തന്നെ ആയിക്കോട്ടെ. ബഹുഭാര്യത്വം ആണെങ്കിൽ പ്രവാചകർ എത്രയാകാം, മറ്റുള്ളവർ അതിന്റെ പാതി മതി, ബാക്കിയുള്ളവർക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ നിൽക്കുന്നു, മുമ്പേ പറഞ്ഞ പോലെ വലങ്കൈ ഉടമപ്പെടുത്താം, ഇതൊക്കെ എന്ത് ധാർമ്മികത? പിന്നെ അന്യന്റെ കൃഷിയിടങ്ങൾ സ്വന്തമാക്കുക, സ്വന്തമായിട്ട് അധ്വാനിച്ച് അവൻ ഉണ്ടാക്കിയ കൃഷിയിടം സ്വന്തമാക്കുക. ഉമറിന്റെ കാലത്തിടന്നൊരു വൃത്തിയോട് പറയാം, ഉമർ ഇങ്ങനെ പല സ്ഥലങ്ങൾ പിടിച്ചു പോയപ്പോൾ ഇഷ്ടംപോലെ കൃഷിയിടങ്ങൾ കിട്ടി. അപ്പോഴേക്ക് കൃഷിയിടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന പൊൻകതിരുകൾ കണ്ട് അവിടുത്തെ വിളകൾ കണ്ടിട്ട് ആളുകൾ ഗുണപരമായൊരു മാറ്റം ഉണ്ടായി. വാൾ ഉപേക്ഷിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ഉമർ ഇവരെ വന്നിട്ട് പറയാണ്, നമ്മുടെ ജോലി കൃഷിയല്ല, അത് വാളാണ്. വാള് നിങ്ങൾ താഴെ വെച്ചാൽ നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്താനാവില്ല. അതുകൊണ്ട് ഈ കൃഷി ഇവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുക, തിരിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോവുക. അങ്ങനെ ഉടമസ്ഥരെ തിരിച്ചേൽപ്പിച്ചു. ഒറ്റ വ്യത്യാസം, നിങ്ങൾ ഉടമയല്ല, ഇന്നു മുതൽ ഈ സ്ഥലത്ത് നിങ്ങൾ പണിയെടുത്തിട്ട് ആ കൃഷി മുഴുവൻ ഇവർക്ക് കൊടുത്തിട്ട് ഓരോ ഓഹരി നിങ്ങൾക്ക് കഴിക്കാം. ഈ വിധത്തിലൊക്കെ മാറ്റിയെടുത്ത് ഉമർ. അപ്പൊ എന്ത് പരിഷ്കരണമാണ് ഇസ്ലാമിക ജീവിതത്തിലുള്ളത്? ഒരു പരിഷ്കരണം ഇല്ല. ഇനി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മാന്യമായി മരിച്ച ഒരു ഖലീഫയുടെ പേര് പറ, മാന്യമായി മരിച്ച ഒരു ഖലീഫ സ്വസ്ഥതയോടെ. ആശയത്തിന് വേണ്ടി പട ഒരുതി മരിക്കുന്ന ഒരു തെറ്റല്ല, ഒരാശയത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന തെറ്റല്ല, മറിച്ച് സ്വത്ത് തർക്കത്തിന്റെ പേരില്, അടിമകൾക്ക് നികുതി അടയ്ക്കുന്നതിന്റെ പേരില്, അതുപോലെ ഒറ്റിക്കൊടുക്കലിന്റെ പേരില് സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ മരിക്കുന്ന കാഴ്ചയാണ്. മാർവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഉസ്മാനെ കൊലപ്പെടുത്തുന്നത്, ഉസ്മാനെ കൊലപ്പെടുത്തുകയാണ്. മുഹമ്മദ് എന്ന പേരുള്ള ഒരാളാണ് കൊലപ്പെടുന്നത്. ആ ഉസ്മാനെ കൊലപ്പെടുത്തുന്ന ആളാരാന്നറിയണ്ടേ, ആദ്യ ഖലീഫയായ അബൂബക്കറിന്റെ മകൻ വന്നിട്ട് ഉസ്മാന്റെ വീട് മുഴുവൻ വളഞ്ഞിട്ട് ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്മാനെ പട്ടിണിക്കിട്ടു. 10-14 ദിവസം പട്ടിണിക്കിട്ട് എല്ലും കോലമായി. ഉസ്മാന് പുറത്തു വരാൻ വയ്യ. പ്രാണരക്ഷാർത്ഥ ഒരു ആശ്വാസത്തിന് ഖുർആൻ വായിച്ചുകൊണ്ടിരുന്ന ഉസ്മാനെ ആദ്യ ഖലീഫയായ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് കൊല്ലുകയാണ്. മറ്റേ മുഹമ്മദ് അല്ല കേട്ടോ, ആദ്യ ഖലീഫയായ അബൂബക്കറിന്റെ മകൻ വന്നിട്ട് കൊല്ലുകയാണ്. അതായത് ആയിഷയുടെ ആങ്ങള വന്നിട്ട് കൊല്ലുകയാണ്. അപ്പോ അബൂബക്കർ മരിച്ച എങ്ങനെയാ?
അതുപോലെ ഉമർ മരിച്ചെങ്ങനെയാ, മൂന്നാം ഖലീഫ ഉസ്മാൻ മരിച്ചെങ്ങനെയാ, നാലാം ഖലീഫ അലി മരിച്ചത് എങ്ങനെയാ, അലിയെ കാതൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ കാമുകനോട് വെച്ച ഡിമാൻഡാണ്, ഞാൻ നിനക്ക് എൻ്റെ ജീവിതത്തെ തരാം, പകരം അലിയെ കൊല്ലണം. അങ്ങനെ അലിയെ വകവരുത്തുകയാണ്. അലിയെ വകവരുത്തിയുടെ പേര് കാതൻ എന്ന യുവതിയുടെ കാമുകനായിരുന്നു. അപ്പോൾ മുൻജാൻ എന്നാണ് അയാളുടെ പേര്. ഇനി ഇങ്ങോട്ട് പിന്നെ നോക്കാം, ഹസനും ഹുസൈനും തമ്മിലുള്ള യുദ്ധം, ഹസനെയും ഹുസൈനെയും കൊന്നുകളഞ്ഞ തമ്മിലല്ല, ഹസനെയും ഹുസൈനെയും കൊന്നുകളഞ്ഞു പ്രവാചകന്റെ പൗത്രന്മാരെ. അതിൽ ഹുസൈനെ കൊന്നുകളഞ്ഞത് തല ഒരിടത്ത് ഉടലും മറ്റൊരിടത്തുമാണ്. പരിണിതഫലമായിട്ട് മക്ക മുഴുവൻ കത്തി നശിപ്പിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. മക്കയിലെ കറുത്ത കല്ല്, കാവായിലെ കറുത്ത കല്ലൊക്കെ തീ പിടിച്ച് പൊട്ടിച്ചിതറി പല വഴിക്ക് പോയി. ഇത്രയും കിരാതമായ ജീവിത ചരിത്രം ലോകത്തിന് കൊടുത്ത ഒരു മതവും മാർഗവും എന്ത് ധാർമ്മിക പരിഷ്കാരം, എവിടെ എന്ത് ധാർമ്മികത? ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ലോകത്തിന് മുഹമ്മദും ഇസ്ലാമും വെച്ച ഒരു 10 ധാർമ്മികത പറയൂ, അല്ല 5 ധാർമ്മികത പറയൂ. 5 ധാർമ്മികത വേണ്ട, 3 ധാർമ്മികത ചുരുക്കി പറയാം. 3 ധാർമ്മിക നിയമങ്ങൾ ഇസ്ലാം ലോകത്തിന് കൊടുത്ത മാതൃക കാണിച്ചായിരിക്കണം. പ്രസംഗത്തിലെ കേട്ട കാര്യമല്ല, മുഹമ്മദിൽ കാണാൻ പറ്റുന്ന, ഇസ്ലാമിൽ കാണാൻ പറ്റുന്ന 3 ജീവിത മാതൃക ആരെങ്കിലും വേണ്ടപ്പെട്ടൊരു മുമ്പോട്ട് വന്ന് പറയട്ടെ, നമുക്കത് ചർച്ച ചെയ്യാം.